ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവത്തിന് പോയിക്കായിരുന്നു. ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ. അപ്പോൾ ഇതിപ്പോൾ ആർക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് പറയാം എന്നുവച്ചിരിക്കുകയാണ്. ഞാനത് ഫസ്റ്റ് ഡേ അവിടെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ഇനി അങ്ങോട്ട് ഡെയിലി ക്ലാസ്സിന് പോകണം, ടെസ്റ്റിന് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് തരാം. എന്നിട്ട് അവസാനം ഒന്നിച്ച് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ഡേ, ബൈ. അങ്ങനെ ഇന്ന് ഡ്രൈവിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയി കഴിഞ്ഞിട്ട് വരികയാണ്. തിരിച്ച് വന്നിട്ട് അപ്ഡേറ്റ് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ രണ്ടാമത്തെ ദിവസം നല്ല രീതിയിലൊക്കെ സെറ്റായി. നാളെ ഡ്രം എടുക്കാം, ഡ്രം സ്ലോപ്പ് ചെയ്യാൻ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പോയായിരുന്നു അവിടെ. എപ്പോൾ കിട്ടുമെന്നറിയാമല്ലോ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം മൂന്നാമത്തെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. ഓക്കെ, ഇന്നും അടുത്ത ദിവസം നാല് ദിവസമാണ് തോന്നുന്നു കേട്ടോ, നാലാം തോന്നുന്നു. ഡേ നമ്പർ തെറ്റിപ്പോകും ഞാൻ, അത് ഞാനവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഡ്രം എടുക്കാൻ പഠിച്ചു. വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് പഠിച്ചു. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നാളെ പഠിപ്പിക്കും. ഒറ്റയ്ക്ക് എടുക്കാൻ നേരം വരെ നമ്മളവിടെ ഇട്ട് ഓടിപ്പിക്കും. ഒറ്റയ്ക്ക് എടുത്തു കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുവിടും. ഞാൻ എടുത്തിട്ട് വീട്ടിൽ വന്നതാണ്. ആദ്യം ഇപ്പോഴും ഉറക്കമാണെന്ന് തോന്നുന്നു, ഫ്രൈഡേ. ഓക്കെ, അപ്ഡേഷൻസ് ഞാൻ തരാം. ഒന്നിച്ചൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ബൈ. ഇതാണ് ഡ്രമ്മ സ്ലോപ്പ് എടുക്കുന്ന സ്ഥലം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വണ്ടിയില്ല, ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പത്ത് ദിവസമായി കാണുമായിരിക്കും. ആ ദിവസത്തിനുള്ളിൽ എന്നെ ഡ്രമ്മ സ്ലോപ്പിൻ്റെ ടെസ്റ്റിന് കൊണ്ടുപോയി. എന്തായാലും പാസ്സായി. അതിന് പോയ ക്ഷീണിച്ച് വന്നേക്ക് രാവിലെ 9 മണിക്ക് പോയതാണ്. ഇപ്പോൾ സമയം 12:30 ആവുന്നു. ഭയങ്കര തിരക്കായിരുന്നു, എന്തായാലും പാസ്സായി, കിട്ടി. ഭയങ്കര സന്തോഷം, ആദ്യം തന്നെ പാസ്സാകാൻ പറ്റിയല്ലോ. ഓക്കെ, ഇനി നോർമൽ റോഡിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് സമയത്ത് എന്താവുമെന്ന് ഓരോ ടെസ്റ്റിനും ഞാൻ പറയാം. ഫസ്റ്റിന് കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഹായ്. അങ്ങനെ ഡ്രൈവിങ്ങിന് പോകുന്നതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ്, പരാജയപ്പെട്ട് തോറ്റ് തുന്നം പാടി. ഒന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന്. അപ്പോൾ ഇനി അടുത്ത ടെസ്റ്റിൻ്റെ അപ്ഡേറ്റ് അടുത്ത ടെസ്റ്റിന് തരാം. ഓക്കെ, ബൈ. ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ അന്ന് വീഡിയോ എടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ്, രണ്ടാമത്തെ ടെസ്റ്റും ടെൻഷൻ കൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്. നോക്കാം എന്ന് കിട്ടുമെന്ന് നോക്കാം. അതുവരെ ഇത് സർപ്രൈസ്, ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യും, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങ് ടെൻഷനാണ്. ഓ, ടെൻഷൻ്റെ ടിപ്പ് ആരോടും ചോദിക്കാനും പറ്റത്തില്ല, ആരോടും പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ടുള്ള പരിപാടിയല്ലയോ, എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ആവട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ടെൻഷൻ കൊണ്ടൊരു രക്ഷയില്ല. പോലീസുകാർ വന്നിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇന്നലത്തെ ഉറക്കമില്ല. അപ്പം ശരി, അടുത്ത ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയാം.
ഓക്കേ ബൈ. ഹായ്. അപ്പോൾ ഫൈനലി എനിക്ക് മൂന്നാമത്തെ ടെസ്റ്റിന് ലൈസൻസ് കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. കണ്ട കാണാൻ പറ്റുന്നില്ലല്ലേ. ആ അപ്പോൾ എല്ലാവരോടും ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ സന്തോഷ വാർത്ത വിളിച്ച് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ് എന്താ ഇത്ര സർപ്രൈസായിട്ട് വെച്ചതെന്നൊക്കെ. പക്ഷേ അതൊരു സന്തോഷമല്ലേ എല്ലാവരോടും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ലൈസൻസ് കിട്ടി. ഇനിയിപ്പം വണ്ടി നോക്കണം. വണ്ടി നോക്കി വണ്ടി കിട്ടിയിട്ട് കാണിക്കാട്ടോ. അതിനി ഈ വീഡിയോയിലായിരിക്കത്തില്ല. ഈ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ കിടത്തിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ സർപ്രൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഒക്കെ ഇവിടെ കൊടുക്കാം. അതിലും എല്ലാവരും ഫോളോ ചെയ്യാം. ബൈ.